മത്തായിയുടെ സുവിശേഷം 8:1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യമാകും. യേശു എന്നാ ചെയ്തെന്നറിയാവോ? ആ കുഷ്ഠരോഗിയെ കരം നീട്ടി തൊട്ടു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. യേശു ഒരു കുഷ്ഠരോഗിയെ തൊട്ടു. കാരണം നിയമം പറയുന്നത് കുഷ്ഠരോഗിയെ തൊടുന്നവനൊക്കെ അശുദ്ധൻ. പക്ഷെ യേശു സകല അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് കരം നീട്ടി തൊടുകയാണ്. ക്ഷണത്തിൽ ആ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ കൽപ്പിച്ചിട്ടുള്ള പല അതിരുകളുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കരം നീട്ടി തൊടാൻ യേശുവിന് ഇന്ന് മനസ്സുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ചില അതിരുകളുണ്ട്, അറിവുള്ളവർ പറഞ്ഞിരിക്കുന്ന ചില അതിരുകളുണ്ട്, നിന്റെ വിദ്യാഭ്യാസം നിന്നോട് പറയുന്ന ചില അതിരുകളുണ്ട്, നിന്റെ ജോലി നിന്നോട് പറയുന്ന ചില അതിരുകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി നിനക്ക് ചുവടുവെക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിന്റെ സാഹചര്യം ഇപ്പോൾ പറയുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ഇന്ന് രാവിലെ നിന്നോട് ഓർപ്പിക്കുകയാണ്, അതിരുകൾക്കപ്പുറത്തേക്ക് കരം നീട്ടി തൊട്ട് സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ വലിയ ഒരു വ്യത്യാസത്തെ അയക്കും. നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന അതിരുകളെ ദൈവം മാറ്റിയെഴുതും. ലോകം നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന ഫുൾ സ്റ്റോപ്പുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയും. എല്ലാവരും ഒരുപോലെ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിധികളെ ദൈവം ഇന്ന് രാവിലെ മാറ്റിയെഴുതാൻ വിശ്വസ്തനാണ്. എല്ലാവരും നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന ധാരണകളെ എൻ്റെ ദൈവം മാറ്റാൻ വിശ്വസ്തനാണ്. ഇത് ദൈവപ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയത്തക്ക നിലകളിൽ ദൈവത്തിന് ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട. ദൈവകരങ്ങളിലേക്ക് നിന്റെ കാര്യങ്ങളെ കൊടുക്ക്, അവൻ നിന്നെ നടത്താൻ വിശ്വസ്തനായ ദൈവം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കിട്ടിയിരിക്കുന്ന അതിരുപോലെയല്ല, മറ്റുള്ളവർ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അതിരുപോലെയല്ല കർത്താവ്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന അതിരുകൾ പോലെയല്ല ദൈവമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിരുകൾ ഭേദിച്ച് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ധാരണകൾക്കപ്പുറത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.